Hi friends, ഇന്ന് ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ കുർത്തിയാണ്. ഇതിന് ആകെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തേൽ നമ്മളൊരു പോട്ടലി ബട്ടൺ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അടിയിലോട്ട് ഞൊറിച്ചിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 3/4 അല്ല, ഒരു മുട്ടിന് താഴെ നിൽക്കത്തക്ക രീതിയിലുള്ള കൈയാണ്. കഴുത്തിൻ്റെ പ്രത്യേകത, കഴുത്ത് ഒത്തിരി വൈഡല്ലാത്ത ഒരു കഴുത്താണ്, ഏകദേശം കഴുത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു കഴുത്ത്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്ക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. തയ്ക്കാൻ പോകുന്ന ടോപ്പിൻ്റെ അളവ് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു ഫുൾ ലെങ്ത് 48, ബോഡി ലെങ്ത് 15½, ചെസ്റ്റ് 31, ഷേപ്പ് 26. ബോഡി ലെങ്തിൻ്റെ വണ്ണമാണ് ഇത് 28. അപ്പം ഫുൾ ലെങ്ത് 48 ആകുമ്പം നമ്മുടെ ബോഡി ലെങ്ത് 15½. അപ്പം നമുക്ക് അടിയിലോട്ടുള്ള ഇറക്കം വേണ്ടത് 32½ ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പം നമുക്കത് അടിയിലും മടക്കി അടിക്കണം, മുകളിലും 1 ഇഞ്ച് വരും. അപ്പം രണ്ട് സൈഡിലും 3 ഇഞ്ച് പോയി 35½. 3 ഇഞ്ച് കൂടുതൽ വേണം 35½. ഇനി നമുക്ക് 36 എടുക്കാം. അടിയിൽ ഒരല്പം കൂടുതൽ മടക്കി അടിച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ വേണ്ടത് സ്ലീവ് 15½, സ്ലീവിൻ്റെ വണ്ണം 9 ഇഞ്ച്. ഇത് മുട്ടിന് താഴെയായിട്ടാണ് ഈ കൈയുടെ ഇറക്കം നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ ടോപ്പേ കണ്ടിരുന്നു, ബോഡി ലെങ്ത് അടിയിലോട്ടുള്ളത് ഞൊറിച്ചിൽ വെച്ചുള്ള ഒരു ഫ്രോക്കാണ്. അത് ചുരിദാറിൻ്റെ ടോപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് ഒത്തിരി ഞൊറിച്ചിൽ വേണ്ടാത്തതുകൊണ്ട് രണ്ട് പോർഷൻ മതി. അപ്പം നമുക്ക് ആദ്യം ഈ അടിയിലോട്ടുള്ള പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം 36. അതിനുശേഷം നമുക്ക് ബോഡിയുടെ വെട്ടിയെടുത്ത് അതിൻ്റെ കട്ടിങ് കാണിച്ചു തരാം. അപ്പോൾ ഈ അടിയിലോട്ട് നമുക്ക് വേണ്ടത് 36 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ തുണി ഇവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തയ്ക്കാൻ ഈ ഇറക്കത്തിലൊരു 48 ഇഞ്ച് ഇറക്കത്തിൽ തയ്ക്കണമെങ്കിൽ നമുക്ക് 3½ മീറ്റർ തുണി വേണം. അപ്പം ഇത് 36 ഇഞ്ചുണ്ട്, ഇത് രണ്ട് ഇതാണ്. അപ്പം നമുക്ക് ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ രണ്ട് പീസും വെട്ടി, ഇതൊരു പീസ് ഇതൊരു പീസ്. അപ്പം ഇതാണ് അടിയിലത്തെ പോർഷൻ, ഇതിനെ നമുക്ക് അങ്ങ് മടക്കി മാറ്റി വയ്ക്കാം. ബോഡി പാർട്ട് നമുക്ക് ലൈനിങ്ങിൽ ആദ്യം വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞിരുന്നു 15½ ഇഞ്ചാണ് നമുക്ക് ബോഡി പാർട്ട്. അപ്പം നമുക്കതിൽ നിന്ന് 2 ഇഞ്ച് മതി, കൂടുതൽ 17½ ഇഞ്ചാണ് എടുക്കേണ്ടത്. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ 1 ഇഞ്ചോടെ കൂട്ടി ഒരു 18½ ഒക്കെ എടുത്താലും കുഴപ്പമില്ല. നമ്മളത് ഫിനിഷിങ്ങിൽ കറക്റ്റാക്കി കട്ട് ചെയ്താൽ മതി. നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ കറക്റ്റ് 2 ഇഞ്ച് എടുത്താൽ മതി. ഇപ്പം ഞാനിത് തുടക്കക്കാർക്കും കൂടി വേണ്ടി കാണിക്കുന്നതുകൊണ്ട് ഞാനൊരു 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്, 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും മടക്കി ഇട്ടിരിക്കുവാണ്. ഇത്രയും ഉള്ള ഒരു പീസാണ്, പിന്നെ മടക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കിതിനെ കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കാം. നമുക്കിത് ഫ്രണ്ട് ബാക്കും രണ്ടായിട്ട് വെട്ടണം. ആദ്യം നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യാം. 31 ഇഞ്ച് ചെസ്റ്റ് വണ്ണം ആകുമ്പം 6¼ ഷോൾഡർ വേണ്ടത്. കൈക്കുഴി വെട്ടേണ്ടത് 6½ ഇഞ്ചാണ്. 6½ ഇഞ്ച് വെട്ടുവാണെങ്കിൽ നമുക്ക് കൈക്ക് പിടുത്തമൊന്നും ഇല്ലാണ്ട് ഇരിക്കും. അപ്പം 6½ ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് ഇതിനൊരു ബോക്സ് ഷേപ്പ് ആക്കി എടുക്കാം. നമ്മുടെ ചെസ്റ്റ് വണ്ണം 31 ആയിരുന്നു. അപ്പം ഫിനിഷിങ് വരേണ്ടത് 35 ആണ്. 4 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. പിന്നെ ഇത് ഫ്രോക്ക് ആയതുകൊണ്ട് 3 ഇഞ്ചാണേലും കുഴപ്പമില്ല. അപ്പം നമുക്ക് 4 ഇഞ്ചിട്ട് ലൂസ് എടുക്കാം. അപ്പം നമുക്ക് 8¾ മാർക്ക് ചെയ്തു, ഒരു 1½ ഇഞ്ച് സീം കൊടുത്തു. നമ്മുടെ ഷേപ്പ് വരുന്നത് 13½ ആണ്. ബോഡി ലെങ്ത് 15½ ആണ് വരേണ്ടത്. ഇപ്പം ഷേപ്പ് 26 ആയിരുന്നു. അപ്പം നമുക്ക് ഫിനിഷിങ് 30, സീം കൊടുക്കുന്നത് 1½, ഷേപ്പിൻ്റെ വണ്ണം 28 ആയിരുന്നു. എപ്പോഴും നമ്മൾ സോറി ഷേപ്പ് അല്ല, ബോഡി ലെങ്തിൻ്റെ വണ്ണം 28 ആയിരുന്നു. അപ്പം നമ്മളത് കൂട്ടിയടിക്കുമ്പോൾ എപ്പോഴും 4 ഇഞ്ച് വേണ്ട, 3 ഇഞ്ച് മതി. ഫ്രോക്ക് ആകുമ്പം
ബോഡി ലെങ്തിൻ്റെ അവിടെ ജോയിൻ ചെയ്യുന്നിടത്ത്. അപ്പം 28 ആയിരുന്നു ബോഡി ലെങ്ത്തിൻ്റെ വണ്ണം. ഇപ്പം 28 ഉം 3 ഉം 31 31 1.5 ഇഞ്ച് നമ്മൾ സീം കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യാം. ലൈനെല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷൻ ആകുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് കൈക്കുഴി കുഴിച്ചു വെട്ടണം. അതിനാണ് ഞാനിത് അകത്തോടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് വെട്ടേണ്ടത്. ബാക്കിൽ സിബ് കൊടുത്താണ് തയ്ക്കുന്നത്. അപ്പോൾ സിബ് കൊടുക്കുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടണം. അതിന് ഞാനിവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിബ് കൊടുക്കുമ്പോൾ നമ്മളുടെ രണ്ട് സൈഡും അടിച്ചു പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ അളവിൽ തന്നെ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്ത് കറക്റ്റ് ആവില്ല. ബാക്കിൽ 1/2 ഇഞ്ച് പോയി കഴിയുമ്പോൾ നമ്മളിപ്പോൾ 2.5 കഴുത്ത് എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് 2 കിട്ടത്തുള്ളൂ. അപ്പം 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം വെട്ടാൻ. അപ്പം നിങ്ങളിങ്ങനെ ഈ ബാക്ക് പോർഷന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി കൊടുത്തുകൊണ്ട് ഫ്രണ്ട് ഇട്ട് ഇനി നമുക്കിത് കറക്റ്റാക്കി ഒന്ന് വെട്ടിയെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിൻ്റെ അവിടെ ബോഡി ലെങ്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ടുള്ള നമ്മൾ കൂടുതലെടുത്തതാണ്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഇഞ്ച് കൂടുതലെടുത്തിരുന്നു. അതാണ് ഇത്ര ഇങ്ങോട്ട് കൂടുതൽ വന്നത്. പിന്നെ ഫ്രണ്ടിൻ്റെ കൈക്കുഴി, ഇത് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാറ്റിയെടുത്തിട്ട് വേണം കൈക്കുഴി വെട്ടാനായിട്ട്. ബാക്കിൻ്റെ കൈ ഇത് സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. ഇത് ഈ ഭാഗവും തീർന്നു. നമ്മുടെ ബോഡി പാർട്ടും നമ്മൾ വെട്ടിയെടുത്തു. ഇനി നമുക്കിത് നല്ല തുണിയാലിട്ട് ഈ ബോഡി പാർട്ടൊന്ന് വെട്ടിയെടുക്കണം. ഇനി കഴുത്ത് ഞാൻ പേപ്പർ സ്റ്റിഫലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അതെന്നെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ട് കഴുത്ത്, ഇതിൻ്റെ കഴുത്ത് അടുത്ത റൗണ്ട് കഴുത്താണ്. അടുത്ത റൗണ്ട് കഴുത്താണ് നമ്മൾ കഴുത്ത് അടുത്ത് വരുമ്പം നമുക്ക് കഴുത്ത് അകലം 2.5 വേണം. നിങ്ങൾ പേപ്പർ സ്റ്റിഫേൽ അല്ല വെട്ടുന്നതെങ്കിൽ 2.5 മതി. ഇനി പേപ്പർ സ്റ്റിഫേലാണ് വെട്ടുന്നതെങ്കിൽ 31 ചെസ്റ്റ് വണ്ണമുള്ള ഒരാൾക്ക് കഴുത്ത് നമ്മൾ റൗണ്ട് കോളർ അടുത്ത് കോളർ ഇല്ലാണ്ട് നമ്മളിങ്ങനെ കഴുത്ത് അടുത്തിരിക്കേണ്ടതാണെങ്കിൽ 2.5 പേപ്പർ സ്റ്റിഫേലും 2.5 നമ്മൾ പേപ്പർ സ്റ്റിഫ് അല്ലാണ്ട് വെട്ടുമ്പം. അപ്പോൾ പിന്നെ അതിൻ്റെ ലെങ്ത് വരേണ്ടത് 4.5 ഇഞ്ചാണ്. നമുക്കിതിനെ ഒന്ന് ബോക്സ് ഷേപ്പ് ആക്കി കൊടുക്കാം. ഒന്ന് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തൊന്ന് വെട്ടി വരച്ചെടുക്കാം. ഫ്രണ്ട് നമ്മൾ 2.5 ആണ് എടുത്തത്. അപ്പോൾ ബാക്ക് വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂടുതലെടുക്കണം. 3.25 എടുക്കണം. അപ്പം നിങ്ങൾ 2.5 എടുത്തെങ്കിൽ 3 എടുത്താൽ മതി. അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ സിപ്പ് വെക്കുമ്പോൾ കഴുത്തിൻ്റെ അവിടെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അടിയിലോട്ട് 4.5. മൂന്നേകാല് ഇതിനൊന്ന് ബോക്സ് ഷേപ്പാക്കി മാറ്റാം. ഒക്കെ ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് കോളറും ബാക്കിൻ്റെ സ്റ്റിഫ് പേപ്പർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്കറിയാം, ഇതൊരു പേപ്പറിൽ തേച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം ലൈനിങ് ആണ് വെട്ടിയത്. ഇനി നല്ല തുണിയാൽ നമുക്ക് ഈ ബോഡി പാർട്ടും സ്ലീവും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. നല്ല ലൈനിങ്ങും അതിൻ്റെ നല്ല തുണിയും ഫ്രണ്ടും ബാക്കും വെട്ടി സ്ലീവും വെട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി പേപ്പർ സ്റ്റിഫ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതടിക്കണം. അപ്പം ഇത് പേപ്പർ സ്റ്റിഫും അടിച്ച് ബാക്കിൽ സിബും പിടിപ്പിച്ച് ഞാൻ ഫ്രണ്ട് പോർഷന് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ നമ്മളത് ടോപ്പേ കണ്ടിരുന്നു. അപ്പോൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രണ്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത്
നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് ഫ്രോക്കിൻ്റെ. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെൻറ്റർ വെച്ച്. നമ്മൾ ഇത്തേല് പോട്ട്ലി ബട്ടൺ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ പോട്ട്ലി ബട്ടൺ നമ്മുടെ കഴുത്തിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളത് ഷോൾഡർ കയറ്റി അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കുറയും. അപ്പോൾ നമുക്കൊരു 5.5 ഇഞ്ചിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഈ പോട്ട്ലി ബട്ടൺ വെക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇത് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് മറിക്കുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം. ഇങ്ങനെ വെച്ച് ഒരിക്കലും അടിക്കരുത്. നമ്മളിങ്ങനെ നോക്കുമ്പം ഇങ്ങോട്ടാണ് വരേണ്ടത്, പക്ഷേ അത് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് അതും വൺ പ്രസർ വെച്ച് വേണം ഇട്ട് വേണം അടിക്കാനായിട്ട്. ഇനി പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനത് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റായിട്ട് നമ്മൾ ആ ലൈനിങ് പോർഷനേന്ന് ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല തുണിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് പിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നൂലിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പോട്ട്ലി ബട്ടൺ കറക്റ്റായിട്ടൊന്ന് വെച്ച് അടിച്ചെടുക്കാം. പോട്ട്ലി ബട്ടണെല്ലാം അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ തുണിയുടെ ഈ രണ്ട് പീസും ഞാനൊന്ന് ലോക്ക് ചെയ്തെടുത്തിരുന്നു, അല്ലെങ്കിൽ അത് നൂല് തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ടാണ് ഈ പീസ് വെച്ച് കൊടുത്ത് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ആ വൺ പ്രസർ തന്നെ ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെച്ച് തേച്ചെടുക്കണം ഈ സൈഡ് ഇതിങ്ങനെ കറക്റ്റായിട്ടിരിക്കാൻ. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുള്ളായിട്ട് ബോഡി പാർട്ടൊന്ന് തയ്ച്ചെടുക്കാം. ബോഡി പാർട്ട് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സ്ലീവും പിടിച്ചു തയ്ച്ചു. പിന്നെ നമ്മുടെ അടി ഇതിൻ്റെ ലെങ്ത് കറക്റ്റായിരിക്കണം. ബോഡി പാർട്ട് 15.5 ആണ്, അപ്പം ഈ ലെങ്ത് 16.5 ആണ്. പിന്നെ ഇതൊരു ചേർന്നിരിക്കുന്ന വട്ടക്കഴുത്താണ്, കഴുത്ത് ഇനി നമ്മൾ തയ്ക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ണം കറക്റ്റാക്കിയിട്ട് 31 ഇഞ്ചാണ് നമുക്ക് ലൂസ് സഹിതം വേണ്ടത്. അപ്പം നമ്മൾ അടിയിലോട്ടുള്ള പോർഷൻ ഇങ്ങനെ ഞൊറിച്ചിലിട്ട് അടിച്ചു വച്ചിരിക്കുകയാണ്. ഇത് തമ്മിൽ ഇനിയൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. നമ്മുടെ ടോപ്പ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾ ബിഗിനേഴ്സിന് പോലും ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള കുർത്തി ചെയ്യാവുന്നതാണ്. നമ്മൾ സ്റ്റിച്ചിങ് ചാർജും കളയണ്ട. അപ്പം നിങ്ങളെല്ലാവരും തുണിയൊക്കെ എടുത്തു കഴിയുമ്പോൾ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഈ ടോപ്പ് ഈ കുർത്തി ഞാനൊന്ന് ഇട്ട് കാണിക്കാം. എന്തെങ്കിലേ നമുക്ക് ആ തയ്ച്ചതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ ഭംഗിയും ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു കിഡിലൻ വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.